റഷ്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സംശയിക്കേണ്ട, ഞാൻ റഷ്യയിലേക്കൊന്നും പോയിട്ടില്ല, കേരളത്തിൽ തന്നെയുണ്ട്, ഇങ്ങ് തിരുവനന്തപുരത്ത്. കേരളത്തിലുള്ള റഷ്യക്കാർക്ക് വേണ്ടിയാണ് റഷ്യൻ കോൺസുലേറ്റ് ഓഫീസിൽ വോട്ടിംഗ് സൗകര്യമൊരുക്കിയത്. വിനോദസഞ്ചാരത്തിനെത്തിയവർ മുതൽ വിവാഹശേഷം ഇവിടെ താമസമാക്കിയവർ വരെ. ഇന്ത്യക്കാരെ കല്യാണം കഴിച്ച് താമസിക്കുന്നവരുണ്ട്, ചിലവർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. എങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ബൂത്ത് തുടങ്ങാൻ ഗവൺമെന്റ് നിശ്ചയിക്കുകയായിരുന്നു. റഷ്യൻ പാർലമെന്റായ ദുമയിലെ 450 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറുനാട്ടിലെ വോട്ടിടൽ പലർക്കും കൗതുകമുള്ള അനുഭവം. I am stay here in Kerala already 3 years. I married with Malayali man. I must to tell what I want. Yes, for my country this is very important for me. We stay 18 months not open international flag. We happy today is the first time we come into election. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം തിരുവനന്തപുരത്തുള്ള 20 പേരാണ് വോട്ടിടാൻ എത്തിയത്. 100 റഷ്യൻ പൗരന്മാർ നിലവിൽ കേരളത്തിലുണ്ട്. സജികുമാറിനൊപ്പം മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.